അത്ര ശുഭകരമായ ഒരു ഭാവി നമ്മുടെ മക്കൾക്ക് കൊടുക്കുവാനുള്ള ശേഷി ഭാരതത്തിന് ഇപ്പോൾ ഉണ്ട് എന്ന് സത്യമായി ഞാൻ സ്വപ്നം കാണുന്നില്ല എന്നുള്ളതാണ് വസ്തുത. എന്നാൽ ആ പ്രതീക്ഷ നിലനിർത്തിക്കൊണ്ട് പോവുക എന്ന ഏറ്റവും പ്രബുദ്ധമായ കാര്യമാണ് നമ്മൾ മലയാളികൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നത് ഈ കാലത്തും എന്നതാണ് ഏറ്റവും വലിയ ആശ്വാസവും പ്രതീക്ഷയും. നോക്കൂ, ഈ അപ്പുറത്ത് അഫ്ഗാനിസ്ഥാൻ, ഈ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന നാടിന്റെ പഴയ പേര് ഗാന്ധാരം എന്നാണ്, കാന്ധഹാർ ആണ്, അതായത് പ്രധാന പ്രദേശം. ഗാന്ധാരി സ്വന്തം മക്കളുടെ എന്താ വൃത്തികേടുകൾ ഉൾപ്പെടെ കാണണ്ട എന്ന് വിചാരിച്ച് സ്വയം കണ്ണുകെട്ടിയ അമ്മയാണ് ഗാന്ധാരി. ഇപ്പോ അഫ്ഗാനിസ്ഥാനും അങ്ങനെ കണ്ണുകെട്ടപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്കറിയാം. ഈ ഗാന്ധാരിയുടെ അഫ്ഗാനിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള അകലം വളരെ വലുതാണ് എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. ഈ തൊട്ടകൻ അടുത്താണ് ഈ ഗാന്ധാരിയുടെ അഫ്ഗാനിസ്ഥാന്റെ തൊട്ടടുത്താണ് ഇപ്പോൾ ഇന്ത്യ നിൽക്കുന്നത് എന്ന് നമ്മൾ അറിയണം. എനിക്ക് ഏറ്റവും വേദന തോന്നിയ കുറെ നിമിഷങ്ങൾ ഈ താലിബാൻ രണ്ടാം ഭരണം തുടങ്ങുന്ന കാലത്ത് വന്ന ചിത്രങ്ങൾ, മനസ്സിൽ നിന്ന് മായാത്ത കുറെ ചിത്രങ്ങളുണ്ട്. അല്ലെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിത്രം എന്ന് പറയുന്നത് നമ്മളെല്ലാം കണ്ടതാണ് ഈ താലിബാന്റെ ഈ കടുത്ത ആക്രമണം നടക്കുമ്പോൾ അവിടെയുള്ള മതേതര ബോധമുണ്ടായിരുന്ന അവിടെയുള്ള നിഷ്കളങ്കരായ അമ്മമാർ ഉമ്മമാർ അപ്പുറത്തെ നാടിന്റെ അഫ്ഗാനിസ്ഥാന്റെ അതിർത്തിയിൽ നിന്നുകൊണ്ട് സ്വന്തം മക്കളെ ഇങ്ങനെ വാരി പുറത്തേക്ക് എറിയുന്ന ചിത്രമാണ്. നോക്കൂ, നമ്മളെല്ലാം ജീവിച്ചിരിക്കുന്ന പ്രബുദ്ധമെന്ന് വിചാരിക്കുന്ന 21-ാം നൂറ്റാണ്ടിന്റെ പകുതി കഴിഞ്ഞിരിക്കുന്ന ഈ കാലത്ത് നോക്കൂ, നമ്മുടെ അമ്മമാർ കുഞ്ഞുങ്ങളെ അടുത്ത രാജ്യത്തിന്റെ ഏതെങ്കിലും തെരുവിൽ ചെന്ന് വീണ് ജീവൻ നിലനിൽക്കുകയാണെങ്കിൽ അവിടത്തെ സ്വാതന്ത്ര്യത്തിന്റെ ശ്വാസം എടുത്തുകൊണ്ട് ജീവിച്ചിരുന്നാൽ മതി, അത് തന്നെ ഇതിനേക്കാൾ മനോഹരം എന്ന് ചിന്തിക്കുന്ന അവസ്ഥ നമ്മുടെ തൊട്ടയൽ വശത്ത്. ഇത് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള അകലം സൂചിപ്പിക്കാനാണ്. ആ അകലം കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. രണ്ടാമത് എന്നെ വേദനിപ്പിച്ച അവിടെ നിന്നുള്ള വേറൊരു ചിത്രം, ഈ താലിബാന്റെ രണ്ടാം ഭരണം ഇപ്പൊ തുടങ്ങി. അപ്പോൾ അവർ രാജ്യത്തെ ലോക രാജ്യങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അവർ ചില പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി. പഴയതുപോലെയൊന്നും അല്ല, സ്ത്രീകൾക്ക് ഞങ്ങൾ എന്ത് കൊടുക്കും, വിദ്യാഭ്യാസം കൊടുക്കും എന്നെല്ലാം പറഞ്ഞ് കോളേജുകൾ തുറന്നു. കോളേജ് തുറന്നതിന്റെ ചിത്രം കണ്ടു. അതായത് ഒരു കോളേജിനകത്ത് ഒരു സൈഡിൽ ഒരു ക്ലാസ് മുറിയിൽ ഒരു സൈഡിൽ ആൺകുട്ടികൾ ഇരിക്കുന്നു, മറ്റേ സൈഡിൽ പെൺകുട്ടികൾ ഇരിക്കുന്നു, നടുക്കുകൂടെ തത്തനിട്ടിരിക്കുന്നു. എനിക്ക് സന്തോഷം തോന്നി, ആശ്വാസം തോന്നി. കാരണം താലിബാനെ പോലുള്ള ഒരു സംഘടനയുടെ ഭരണകൂടം നിലനിൽക്കുമ്പോൾ ഇങ്ങനെയെങ്കിലും ആ രാജ്യത്ത് വിദ്യാഭ്യാസം തുടർന്നു പോകുമല്ലോ എന്ന് ഉള്ള സന്തോഷമാണ് സത്യത്തിൽ എനിക്ക് തോന്നിയത്. പക്ഷേ ഒരു രണ്ടാഴ്ചക്ക് മുമ്പ് പെട്ടെന്ന് ഒരു ദിവസം അവരൊരു പുതിയ ഒരു പ്രഖ്യാപനം നടത്തി. ആ ദിവസത്തെ ചിത്രമാണ് എന്റെ മനസ്സിൽ നിന്ന് പോകാത്ത രണ്ടാമത്തെ ചിത്രം. അതായത് ഈ രാവിലെ അനിയത്തിയും അനിയനും ചേട്ടനും ചേച്ചിയും എല്ലാം യൂണിഫോം എല്ലാം ഇട്ട് സ്കൂളിലേക്ക് പോവുകയാണ്. അപ്പൊ സ്കൂളിന്റെ വരാന്തയിൽ എത്തുമ്പോഴാണ് ഓർഡർ വരുന്നത്, ഇന്ന് മുതൽ അഫ്ഗാനിസ്ഥാനിൽ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസമില്ല എന്ന്. അപ്പോ ഈ വന്ന അനുജനും ചേട്ടനും എല്ലാം സ്കൂളിനകത്തേക്ക് കയറി പോകുന്നു. കൂടെ ഉണ്ടായിരുന്ന അനുജത്തിയും ചേച്ചിയും എല്ലാം അവസാനമായിട്ട യൂണിഫോമും അവസാനമായി തൂക്കിയ സ്കൂൾ ബാഗുമായി കുനിഞ്ഞ മുഖവുമായി വീടുകളിലേക്ക് നടന്നു പോകുന്ന അതിഗംഭീരവും വേദനാജനകവുമായ ചിത്രം സത്യത്തിൽ എന്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. ഈ ചിത്രം ഇന്ത്യയുടേതായി മാറാൻ വലിയ ദൂരമൊന്നുമില്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാണ്. അതുകൊണ്ട് ഇത്തരം ചെറിയ കാര്യങ്ങളെല്ലാം വെറും ചെറുതാണ് എന്ന് തന്നെ ഞാൻ വിചാരിക്കുകയാണ്. ഇതിനേക്കാൾ ഗംഭീരമായ വേദനകളിലേക്ക് നമ്മൾ രാജ്യം കടന്നു പോകും എന്ന് തന്നെ ഉള്ള ദുസ്വപ്നമാണ് എന്നെ പോലുള്ള കവികൾ കാണുന്നത്. നോക്കൂ പ്രിയപ്പെട്ടവർ, നോക്കൂ, നമ്മൾ ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലെ ആണിനും പെണ്ണിനും അവരുടെ ശരീരത്തിലെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. അഫ്ഗാനിസ്ഥാനിൽ കുറച്ചു ദിവസം വരെ മുമ്പ് വരെ പെണ്ണിന് അവരുടെ ശരീരത്തിലെ സ്വാതന്ത്ര്യം വളരെ കുറവായിരുന്നു. ഇപ്പോൾ പൂർണ്ണമായും സ്ത്രീക്ക് അവരുടെ ശരീരത്തിലെ സ്വാതന്ത്ര്യം പോയി. അവർ പുറത്തിറങ്ങണം എന്നുണ്ടെങ്കിൽ, വീടിന്റെ പുറത്തിറങ്ങണമെങ്കിൽ ഒരു പുരുഷന്റെ സാന്നിധ്യം കൂടെ വേണം എന്ന നിഷ്കർഷയുണ്ടായി. അതിനോടൊപ്പം അവിടുത്തെ പുരുഷന്മാരുടെയും ശരീരത്തിലെ സ്വാതന്ത്ര്യം ഈ താലിബാൻ എടുത്തു കളഞ്ഞു. അവരുടെ മുഖത്തെ മുടി താടി വടിക്കുവാൻ പാടില്ല ആരും. അഫ്ഗാനിസ്ഥാനിലെ ഒരു കുട്ടിയും അവന്റെ മുഖത്തെ താടി വടിക്കുവാൻ പാടില്ല. അവന്റെ ശരീരത്തിലെ സ്വാതന്ത്ര്യം, ആണിന്റെയും പെണ്ണിന്റെയും ശരീരത്തിലെ സ്വാതന്ത്ര്യം അവരെടുത്തു. നമ്മുടെ നാട് ഈ ഇന്ത്യ അത്ര പെട്ടെന്ന് അത്ര അകലെയൊന്നുമല്ല ഈ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പറയാനാണ് ഞാൻ വിചാരിക്കുന്നത്.